ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി വചന ദർശനം എന്ന പ്രോഗ്രാമിലൂടെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ വൻകൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 10:4 വാക്യം ഇങ്ങനെ വായിക്കുന്നു: തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുവന്ന് പോയ ശേഷം അവൻ അവർക്ക് മുൻപായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവൻ അന്യരെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു നല്ല ഇടയനായി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുകയാണ്. ഒരിടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെയാണ് കർത്താവ് തൻ്റെ സ്നേഹത്തിൽ നമ്മെ അനുദിനം നമ്മെ പരിപാലിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നത് കൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് ദുഃഖം വന്നാലും ദാവീദ് പറയുക, യഹോവ എനിക്ക് ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ നല്ല ഇടയനെ നാം ദൈവവചനത്തിലൂടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ താൻ പറയുന്നു, നല്ല ഇടയൻ തനിക്കുള്ളവയൊക്കെയും അവൻ പേർ ചൊല്ലി വിളിക്കും. പ്രൈസ് ദ ലോർഡ്. അവൻ പേർ ചൊല്ലി വിളിച്ച്, പ്രൈസ് ദ ലോർഡ്, പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ അവർക്ക് മുൻപായി നടക്കുന്നു. നമ്മുടെ ഇടയൻ്റെ പ്രത്യേകത, അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു, അകത്തുനിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് ആടുകൾ എവിടേക്ക് പോകണം എന്ന് അറിയേണ്ടതിന് ആടുകൾ തൻ്റെ ഇടയന് ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുകയാ ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരിടയനെ അനുഗമിക്കുന്ന ആടുകളെ സംബന്ധിച്ചിടത്തോളം ഇടയൻ കൊണ്ടുപോകുന്നത് തൻ്റെ ആടുകളെ മേയ്പ്പാൻ കൊണ്ടുപോകുമ്പോൾ ഒരു മേച്ചിൽപ്പുറം എവിടെയാണെന്ന് നന്നായി അറിയുന്നൊരു ഇടയനാണ് ആടുകൾക്ക് മുൻപായി കടന്നു പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. നിന്നെ നയിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകത, ഈ ലോക ജീവിതത്തിൽ നിനക്ക് വേണ്ടത് എന്തെന്ന് അറിഞ്ഞ് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് കാലാകാലങ്ങളിൽ ദിനം പ്രതി ആണ്ടുകൾ തോറും അതത് സമയത്ത് നമുക്ക് വേണ്ടതെന്താണെന്ന് നന്നായി അറിയുന്നൊരു ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. വിശ്വസിക്കുന്ന ദിനം ദൈവത്തെ കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇടയന് മുമ്പായി ആടുകൾ ഹല്ലേലൂയ കടന്നു പോകുന്നില്ല, ഇടയൻ മുൻപായി കടന്നു പോകുന്നു. വേദപുസ്തകം നമ്മൾ ഇവിടെ വായിച്ചത്, അവർ അന്യന്മാരുടെ ശബ്ദത്തെ അറിയായിക കൊണ്ട് അവർ അന്യന്മാരെ അനുഗമിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഇടയൻ്റെ ശബ്ദം എന്തെന്ന് തിരിച്ചറിയുന്ന ആടുകളെ പോലെ ദൈവത്തിൻ്റെ പൈതലെ നിന്നെ നയിക്കുന്ന, നിന്നെ നടത്തുന്ന, നിന്നെ കരുതുന്ന ആ യേശുവിൻ്റെ ശബ്ദം എന്തെന്ന് നീ അറിയുവാൻ തയ്യാറാകണം. ആ ശബ്ദം തിരിച്ചറിഞ്ഞ് അവന് പിന്നാലെ അനുഗമിച്ചാൽ ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് നിനക്ക് തോന്നിയാലും നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഏതെല്ലാം ശൂന്യതകൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നിന്നെ അനുഗമിക്കുന്ന, നിനക്ക് മുൻപായി നടക്കുന്ന നിൻ്റെ ഇടയനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി നൽകി തരുവാനിരിക്കുന്ന നന്മകളിലേക്ക് നയിക്കുന്നൊരു ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഇടയൻ എവിടെ കൊണ്ടെത്തിക്കുന്നു? ആടുകൾക്ക് വേണ്ടതാകുന്ന ഒരു മേച്ചിൽപ്പുറത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ദൈവം. പ്രിയരെ, പരിശുദ്ധാത്മാവ് ഈ പ്രമാദത്തിൽ എന്നോട് ദൂതായി വിളിച്ചു പറയുന്നത്, നിനക്ക് വേണ്ടതാകുന്ന ഒരു നന്മകളിലേക്ക്, ഒരനുഗ്രഹങ്ങളിലേക്ക് വഴി നടത്തി നിന്നെ കൊണ്ടെത്തിച്ച് ജീവിതത്തിൽ അനുഗ്രഹപൂർണമാക്കുവാൻ സർവശക്തനായ ദൈവം നിൻ്റെ കുടുംബത്തിൽ
ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. എന്തെല്ലാം നഷ്ടങ്ങളും ശൂന്യതകളും നിന്റെ മുൻപിലുണ്ടെങ്കിലും ഇടയനറിയാം, നിനക്ക് ആവശ്യമേറിയ നിന്റെ വിശപ്പും നിന്റെ ദാഹവും അറിഞ്ഞ് നിനക്കതിനെ പരിഹരിപ്പാൻ തക്കവണ്ണമുള്ള ഒരിടത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ്, ആ ശൂന്യതകളെ മാറ്റുന്ന, കഷ്ടതകളെ മാറ്റുന്ന, പ്രയാസങ്ങളെ മാറ്റുന്ന, ഇല്ലായ്മകളെ നിറയ്ക്കുന്ന ഒരിടയൻ നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ വെളിപ്പെടുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിലൂടെ കടന്നു വന്ന് ഞങ്ങൾക്കിങ്ങനെ ചുരുങ്ങിയ നിമിഷം ഒരു ദൈവവചന ചിന്തകൾ ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞെങ്കിൽ ഈ ദൈവവചനത്തിലൂടെ ഒരാഴമേറിയ വിടുതൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരുടെ മേൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ദൈവം കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനം ചൊല്ലി എന്നെ കേൾക്കുന്ന സകലമേ അല്ലിയ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അവർക്കൊരു അനുഗ്രഹ വിഷയമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.